ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി സൈക്കോളജിയുടെ സിലബസിലെ മൊഡ്യൂൾ 2, അതായത് ദ സയൻസ് ഓഫ് സൈക്കോളജി, അതിൽ ചെറിയൊരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്, വേരിയബിൾസ് എന്നുള്ള പോർഷൻ. നിങ്ങൾ സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഡിഗ്രിക്കും പി ജിക്കും തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വേരിയബിൾസ്. ഇറ്റ് ഇസ് an attribute that varies from person to person, time to time and place to place. വേരിയബിൾസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എനിത്തിങ് വിച്ച് വേരീസ് എന്നുള്ളതാണ്. ചേഞ്ച് ഉണ്ടാവുന്ന, വേരി ചെയ്യുന്ന എന്തിനേയും നമുക്കൊരു വേരിയബിൾ എന്ന് പറയാം. ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ദറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ടൈം ടു ടൈം ആൻഡ് പ്ലേസ് ടു പ്ലേസ്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സമയം മാറുന്നതനുസരിച്ച്, സ്ഥലം മാറുന്നതനുസരിച്ചൊക്കെ വ്യത്യാസം വരുന്ന ഏതൊരു ആട്രിബ്യൂട്ടിനെയും നമുക്ക് വേരിയബിൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ഹൈറ്റ് ആകാം, വെയ്റ്റ് ആകാം, അങ്ങനെയുള്ള ചേഞ്ച് ഉണ്ടാകുന്ന ഏതൊരു വേരിയബിളും. ഇപ്പോൾ എൻ്റെ വെയ്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ വെയ്റ്റ്, എനിക്ക് 2 വർഷം മുമ്പുണ്ടായിരുന്ന വെയ്റ്റ് ആയിരിക്കില്ല ഇപ്പോഴെനിക്കുള്ള വെയ്റ്റ്. ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി സൈക്കോളജിയിലാകുമ്പം, സൈക്കോളജിക്കൽ വേരിയബിൾസ് എന്ന് പറയുമ്പം സാധാരണ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ബിഹേവിയറായിട്ടും സ്കിൽസായിട്ടും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെഷർ ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണ്? ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, മെമ്മറി, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ. സൈക്കോളജിക്കൽ വേരിയബിൾസ് ആർ മെഷേർഡ് ബൈ അസ്യൂമിങ് എൻ ഇൻഡിവിജ്വൽ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ്. നമ്മൾ സൈക്കോളജിയിൽ സാധാരണ എങ്ങനെയാണ് ഒരു വേരിയബിളിനെ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിപ്പം ഒരു ഗ്രൂപ്പിൻ്റെ ഇൻ്റലിജൻസ് അറിയണം, കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഇൻ്റലിജൻസ് അറിയണം എന്ന് വിചാരിക്കുക. നമുക്ക് ഈ ലോകത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ കോളേജിലും പോയി എല്ലാ സ്റ്റുഡൻസിൻ്റെ ഇൻ്റലിജൻസ് മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പിളിനെ എടുക്കും. നമ്മൾ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന്, കോളേജ് സ്റ്റുഡൻസ് എന്നുള്ള പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിളിനെ എടുത്തിട്ട് ആ സാമ്പിളിൻ്റെ ഇൻ്റലിജൻസ് ആണ് മെഷർ ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻ്റലിജൻസ് എന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എല്ലാ പഠനങ്ങളും അങ്ങനെ തന്നെയാണ് സാധാരണ നടക്കുന്നത്. നമ്മളൊരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിളിനെ എടുത്തുകൊണ്ടായിരിക്കും ഒരു വേരിയബിൾ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് സൈക്കോളജിക്കൽ വേരിയബിൾസും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേരിയബിൾസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്നിങ്ങനെയൊക്കെ നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തേതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദ വേരിയബിൾ ദാറ്റ് ഇസ് മാനിപ്പുലേറ്റഡ് ഇൻ എനി എക്സ്പെരിമെൻറ്റ് ഇസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബിക്കോസ് ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനിത്തിങ് ദ പാർട്ടിസിപ്പൻറ്റ് ഡു. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയും ഇറ്റ് ഇസ് ദാറ്റ് വേരിയബിൾ വിച്ച് ഇസ് മാനിപ്പുലേറ്റഡ് ബൈ ദ എക്സ്പെരിമെൻറ്റർ. നമ്മളൊരു എക്സ്പെരിമെൻറ്റർ, ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരാണോ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തി കൺട്രോൾ ചെയ്യുന്ന വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോഴേക്കും മനസ്സിലാവും. ഇമ്പാക്റ്റ് ഓഫ് മൊബൈൽ ഫോൺ യൂസ് ഓൺ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്നുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഇമ്പാക്റ്റ് ഓഫ് മൊബൈൽ ഫോൺ യൂസ് എന്നുള്ളതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. മൊബൈൽ ഫോൺ യൂസ് എത്രമാത്രം ആയിരിക്കണം, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയായിരിക്കണം എന്നുള്ളത് ഒരു എക്സ്പെരിമെൻറ്ററിനെ തീരുമാനിക്കും. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ആളുകളെ കൊണ്ട് നമ്മളൊരു 3 മണിക്കൂർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അനുവദിക്കുന്നു, വേറെ കുറച്ച് ആളുകളെ 6 മണിക്കൂർ യൂസ് ചെയ്യാൻ അനുവദിക്കുന്നു, വേറെ കുറച്ച് ആളുകളെ 12 മണിക്കൂർ യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ഇതപ്പോൾ എക്സ്പെരിമെൻറ്ററാണ് തീരുമാനിക്കുന്നത് എത്ര നേരം ഇവർ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം. അതിനനുസരിച്ച് നമ്മൾ ഇവരുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് മെഷർ ചെയ്യുകയാണ്. എങ്ങനെയാണ് അത് നമ്മളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ എക്സ്പെരിമെൻറ്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ യൂസാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ സ്റ്റഡി ഡു നോട്ട് ഗെറ്റ് ടു ചൂസ് ഓർ വേരി ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദർ ബിഹേവിയർ ഡസ് നോട്ട് എഫക്റ്റ് ദിസ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻറ്റിന് ഇത് വേരി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എക്സ്പെരിമെൻറ്റർ ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുക, പാർട്ടിസിപ്പൻറ്റിന് എത്ര നേരം ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ
ഫോൺ യൂസിൻ്റെ കാര്യമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നതും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനിത്തിങ് ദ പാർട്ടിസിപ്പൻസ് ഡു. പാർട്ടിസിപ്പൻ്റ് എന്ത് ചെയ്താലും അത് ഈ ഒരു വേരിയബിളിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ യൂസ് എത്ര നേരം ആയിരിക്കണം എന്നുള്ളത് എക്സ്പെരിമെൻറ്റർ തന്നെയാണ് തീരുമാനിക്കുന്നത്. എക്സ്പെരിമെൻറ്റർ അലോ ചെയ്യുന്നതനുസരിച്ചായിരിക്കും അത് നടക്കുന്നത്. പാർട്ടിസിപ്പൻസിന് അതിനകത്ത് ചേഞ്ചസ് വരുത്താനൊന്നും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇനി നെക്സ്റ്റ് വൺ ഡിപെൻഡൻറ്റ് വേരിയബിൾ. വേരിയബിൾ ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ദറ്റ് റെപ്രസെൻറ്റ് ദ മെഷറബിൾ റെസ്പോൺസ് ഓഫ് ദ സബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇമ്പാക്റ്റ് ഓഫ് മൊബൈൽ ഫോൺ യൂസ് ഓൺ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് തന്നെ നമുക്ക് എടുക്കാം. ഇതിനകത്ത് ഡ്യൂറേഷൻ ഓഫ് ഫോൺ സ്ലീപ്പ് എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്നുള്ളതാണ് ഇവിടുത്തെ ഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ എന്താണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ? നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റിൽ മെഷർ ചെയ്യുന്ന വേരിയബിൾ എന്താണോ അതാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ മൊബൈൽ ഫോൺ യൂസ് എത്രമാത്രം ഇവരുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ട് ഇപ്പോൾ 3 മണിക്കൂറോ 6 മണിക്കൂറോ 12 മണിക്കൂറോ എന്നുള്ള രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു വേരിയബിൾ ചേഞ്ച് വരുത്തിയിട്ട് മറ്റ് വേരിയബിളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് മെഷർ ചെയ്യുന്നു. ആ മെഷർ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി എക്സാമ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ശരിക്കും ഈ ഒരു ക്ലാസ് മാത്രം കേട്ടാൽ പോരാ, നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് വരും. അപ്പോൾ അതിൽ ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഏതാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, ദെൻ അടുത്തൊരു വേരിയബിളാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഓൾ വേരിയബിൾസ് വിച്ച് ആർ നോട്ട് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബട്ട് കുഡ് എഫക്റ്റ് ദ റിസൾട്ട്സ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ആർ എക്സ്ട്രേനിയസ് വേരിയബിൾ. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാതെ വേറെ പല വേരിയബിൾസിനും ഒരുപക്ഷെ നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് ഡിപെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മളുടെ സ്റ്റഡിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത, ഐ മീൻ നമ്മളതിനെ പഠിക്കാത്ത ഒരു വേരിയബിൾ, അത് നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ നമ്മുടെ സ്റ്റഡീനെ ബാധിച്ചേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചില വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആങ്സൈറ്റി, ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്, ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ അത് ബാധിക്കുന്നുണ്ടായിരിക്കും, ആങ്സൈറ്റി എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ യൂസിൻ്റെ ഇമ്പാക്റ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് ആങ്ഷ്യസ് പേഴ്സൺ ആണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്തായാലും പ്രശ്നത്തിലായിരിക്കും, അവർക്ക് ഇത്ര ആങ്സൈറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വേരിയബിൾ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാത്ത മറ്റ് വേരിയബിളിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ചെറിയൊരു പോർഷനായിരുന്നു എന്താണ് വേരിയബിൾസ്, അതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഇത് ചെറിയൊരു പോർഷനാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി എസ് സിയിലാണെങ്കിലും എം എസ് സിയിലാണെങ്കിലും നമുക്ക് പ്രാക്ടിക്കൽസിനും അല്ലാതെ ഉള്ള വൈവയ്ക്കും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എപ്പോഴും കൺഫ്യൂഷൻ വരാവുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം എക്സാമ്പിൾസൊക്കെ ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.